നമുക്കിന്നൊരു അടിപൊളി നോമ്പ് കഞ്ഞി ആയാലോ. തമിഴ്നാട്ടിലൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാകുന്ന ഒരു നോമ്പ് കഞ്ഞിയാണ് ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെ നോമ്പ് കഞ്ഞി ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നോമ്പ് കഞ്ഞിയാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പോളം പച്ചരി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു അരക്കപ്പോളം പായസപ്പരിപ്പും ഒരു ടീസ്പൂണോളം ഉലുവയും കൂടെ ഇട്ടിട്ട് നല്ല പോലെ കഴുകി കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ നേരം നമുക്കിത് കുതിർത്ത് വെക്കണം. അതിലേക്ക് മസാല നമുക്ക് തയ്യാറാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ചെറിയ തക്കാളി, രണ്ട് വറ്റൽമുളക്, രണ്ട് ഗ്രാമ്പൂ, ഏലക്ക, പട്ട എല്ലാം കൂടെ എടുത്തിട്ടുണ്ട്, മൂന്ന് പച്ചമുളക്. അതുപോലെ ബീഫാണിത്, അത് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഓയിലോ അതുപോലെ കോക്കനട്ട് ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഗ്രാമ്പു അതുപോലെ ഏലക്ക, പട്ട, ഇല എല്ലാം കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ആ ഏലക്കായ ഗ്രാമ്പു എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് രണ്ട് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ വറ്റൽമുളകും ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞങ്ങൾക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയും അതുപോലെ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അധികം വഴന്നു വരുമൊന്നും വേണ്ട. നമ്മുടെ മസാല നമുക്ക് വെള്ളം കൊഴിച്ച് വേവിക്കാനുള്ളതാകൊണ്ട് ജസ്റ്റ് ഒന്ന് അതിൽ ഒന്ന് പച്ചമുളക്കൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. നമ്മൾ പച്ചമുളക്ക് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയൊരു തക്കാളി അല്ലാന്നുണ്ടെങ്കിൽ, ഒരു വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതിയാവും. കാരണം നമുക്ക് കഞ്ഞൊക്കെ വെന്ത് വരുമ്പോൾ തക്കാളിയുടെ ആ ഒരു പുളിപ്പുരസം കിട്ടുന്നത് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തക്കാളി ഏറ്റവും കുറച്ച് ഇടാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മളെ ബീഫ് അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ആ നെയ്യിലൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുമ്പോൾ എന്തോ ഒരു സ്മെല്ലാന്നറിയോ. മറ്റു മസാലയും അതുപോലെ ബീഫൊക്കെ കൂടെ നല്ല പോലെ മിക്സായി വരുന്നത് വരെ നമ്മളിത് വഴറ്റി കൊടുക്കണം. ബീഫിന് പകരം നമുക്ക് ചിക്കനും ചേർത്ത് കൊടുക്കാം, അതുപോലെ മട്ടനും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ബോണോടുക്കനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ എല്ല് കൂട്ടിയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു പ്രശ്നമില്ല. ആ എല്ലൊക്കെ നല്ല പോലെ വെന്ത് മിക്സായി വരും. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയെടുത്താൽ മതി. ഇനി നമുക്കത് വേവിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്ക് ഒരു കപ്പോളം അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് സാധാരണ ബിരിയാണിയൊക്കെ വെക്കുന്ന ആ റൈസ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. ഞാൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്, നമ്മൾ പൊടിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു പിടിയോളം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലൊക്കെ ചേർത്ത് വന്നപ്പോഴേക്കിന് തന്നെ വെള്ളമൊക്കെ നല്ല പോലെ ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം. ഉപ്പിടുമ്പോൾ നമ്മൾ പാകത്തിന് ഇടാൻ ശ്രദ്ധിക്കുക. കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നോമ്പ് തുറന്നതിന് ശേഷം നമുക്ക് നോക്കിയതിന് ശേഷം കഞ്ഞിയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് കുക്കറിൽ തന്നെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാരണ ചെമ്പിൽ വെച്ചാലും പ്രശ്നമൊന്നുമില്ല. ഇത് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുക്കറൊന്ന് തുറന്നു നോക്കാം. കുക്കർ തുറക്കുമ്പോൾ തന്നെ എന്തോ ഒരു സ്മെല്ലാണെന്നറിയോ. നല്ല അടിപൊളി സ്മെല്ലാണ് നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞിക്ക്. നമ്മളെ നാട്ടിലൊക്കെ ചീരക്കഞ്ഞി വെക്കാറുണ്ട്. ഇത് തമിഴ്നാട്ടിൽ വെക്കുന്ന കഞ്ഞിയാണ്. അവിടെ എല്ലാ പള്ളിയിലും വീടുകളിലൊക്കെ ഡെയിലി എന്നുണ്ടാവും ഈ ഒരു കഞ്ഞി. ഇനി നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ തേങ്ങ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതിൻ്റെ മുഴുവൻ പാലും എടുത്തിട്ടുണ്ട്. വലിയ തേങ്ങയാണെങ്കിൽ ഒരു മുറി പാൽ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാല് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഈ കഞ്ഞിക്ക് തേങ്ങാപ്പാലിന് പകരം തേങ്ങ അരച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ കാണും, അതിൽ ആൾ എന്നുള്ള ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ നോമ്പിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞി കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.